ഹലോ ഗൈസ്, എല്ലാം മച്ചമാർക്കാൻ മൈൻക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാൻ വന്നു വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഏത് ആർമർ ഇട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഒബ്സിഡിയൻ്റെ ആർമറാണ് ഗൈസ് ഇട്ടിട്ടുള്ളത്. അടിയിൽ നമ്മൾ ഇൻവെൻ്ററിയിൽ നോക്കിക്കൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഒബ്സിഡിയൻ്റെ എല്ലാ ടൂളും നമ്മൾ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാൻ വന്നു വെച്ചാൽ ഒബ്സിഡിയൻ്റെ ആർമറും പിന്നെ ഒബ്സിഡിയൻ്റെ ടൂളും എങ്ങനെയാണ് നമ്മുടെ മൈൻക്രാഫ്റ്റ് ആൻഡ്രോയിഡിൽ പോക്കറ്റ് എഡിഷനിലും ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തരാൻ പോകുന്നത്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യുന്ന ഫുൾ പ്രോസസ്സ് നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. അതിന് മുമ്പ് വീഡിയോ കാണുന്ന ലൈക്ക് ചെയ്യാത്രണ്ട് ഇപ്പം തന്നെ ലൈക്ക്, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്രണ്ട് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ബെല്ലൈക്കനും കൂടെ ഞാൻ ഇവിടെ ഗൈസ്. അപ്പോൾ നമ്മൾ ഒട്ടും പറഞ്ഞ് ബോർ അടുപ്പിക്കുന്നില്ല, നമുക്ക് നേരെ നമ്മൾ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഫസ്റ്റ് തന്നെ പറയാനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ആർമർ ഒബ്സിഡിയൻ്റെ ആർമർ എന്ന് കാണാൻ പറ്റും. ഇത് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യുന്ന വെച്ചാൽ വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഞാൻ കാണിച്ചാൽ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യേണ്ട മെത്തേഡ് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്രിയേറ്റീവിലാണെങ്കിൽ നമുക്ക് കൂളായിട്ട് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. നമുക്ക് സർവൈവലാണ് ഈ ക്രാഫ്റ്റ് ചെയ്യേണ്ട മെത്തേഡ് എങ്ങനെ വെച്ചിട്ട് ഇപ്പോൾ നിങ്ങൾ കാണാം. നമ്മൾ ഹെൽമെറ്റ് ക്രാഫ്റ്റ് ചെയ്യേണ്ടത് സാധാരണ നമ്മൾ ഹെൽമെറ്റ് തന്നെ ക്രാഫ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഒബ്സിഡിയൻ്റെ ബ്ലോക്കാണ് ഗൈസ് അത് അവിടെ വെക്കേണ്ടത്. അതായത് ചെസ്റ്റ് പ്ലേറ്റ് ആയാലും അങ്ങനെ തന്നെ, നമ്മൾ പിന്നെ നമ്മളെന്താ പറയുക ലെഗിൻസ് ആയാലും അങ്ങനെ തന്നെ, പിന്നെ നമ്മൾ ബൂട്ട്സ് ആയാലും അങ്ങനെ തന്നെ. പിന്നെ നമ്മൾ എന്താ പറയുക സോഡ് രണ്ട് രീതിയിലുള്ള സോഡാണ് ഗൈസ് ഇവിടെ വരുന്നത്. ഒരു സോഡ് 7 അറ്റാക്കിൻ്റെതും ഒരു സോഡ് എന്നിട്ടുണ്ടെങ്കിൽ 10 അറ്റാക്കിൻ്റെയാണ് ഗൈസ്. ഈ സോഡ് ഉണ്ടാക്കാൻ നമുക്ക് ഒബ്സിഡിയനും ബ്ലേസ് റോഡും മാത്രം മതി. പക്ഷെ നമ്മൾ രണ്ടാമത്തെ സോഡ് ഉണ്ടാക്കാൻ നമ്മൾ ഒബ്സിഡിയനും വേണം പിന്നെ ഗൈസ്, പിന്നെ ക്രാക്ക് ഒബ്സിഡിയനും വേണം. ഈ രണ്ട് സാധനമാണ് വേണ്ടത്. പിന്നെ നമുക്ക് സാധാ നമ്മൾ ഒബ്സിഡിയനും പിന്നെ നമുക്ക് ബ്ലേസും കൊണ്ട് നമുക്ക് ആക്സ് ഉണ്ടാക്കാം, അതുപോലെ തന്നെ പിക്കാച്ച് ഉണ്ടാക്കും, പിന്നെ ശവലും ഉണ്ടാക്കും, പിന്നെ നമുക്ക് ഹോൾ ഉണ്ടാക്കും. ഈ എല്ലാ സാധനവും ടൂൾസെല്ലാം നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കാം. നമ്മൾ എന്താ പറയുക സോഡ് മാത്രം ഗൈസ് നമുക്ക് ഈ രണ്ട് ക്രാക്ക് ഒബ്സിഡിയൻ കൊണ്ട് മാത്രമേ വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല ഒറ്റ ഹിറ്റിനാണ് നമ്മളെന്താ കവലം ചാകുന്നത്. നമുക്ക് പിഗ്ഗെല്ലാം ഒറ്റ ഹിറ്റ് പറയപ്പെട്ടത് നമുക്ക് ഒറ്റ ഹിറ്റിനാണ് ഇപ്പോൾ പിഗ്ഗെല്ലാം ചാകുന്നത്. പിന്നെ ഈ നിങ്ങൾക്ക് നോക്കിയാൽ ഇപ്പം കാണാൻ പറ്റുന്നുണ്ടാവും നമ്മൾ ഈ എന്താ പറയുക ആർമർ ഇട്ടിട്ട് പിന്നെ നമുക്ക് എന്തെല്ലോ സാധനം എല്ലാം പോകുന്നുണ്ട് പോഷൻ കുടിച്ചപോലെ തന്നെ. ഈ ആർമർ പ്രത്യേക സൈഡിൽ കാണാൻ പറ്റും നമുക്ക് ഫയർ റെസിസ്റ്റൻ്റാണ്. നമുക്ക് എത്ര വേണമെങ്കിലും ഫയറിൽ ഇങ്ങനെ കിടക്കാം, ഒന്നും പറ്റത്തില്ല. ഇപ്പം നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും അടിയിൽ സർവൈവലാണുള്ളത്. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഇപ്പോൾ ലാവയിലാണല്ലോ, എനിക്കൊരു കുഴപ്പമില്ല. സാധാരണ നമ്മൾ വെള്ളത്തിലുള്ള നിൽക്കുന്ന പോലെ തന്നെയാണ് ഗൈസ് നമ്മൾ ഈ ലാവയിലുള്ള. ഇതാണ് നമ്മൾ ഓക്സിജൻ്റെ പവർ നോക്കി കാണാൻ പറ്റും. സാധാ വെള്ളത്തിലുള്ള നിൽക്കുന്ന പോലെ തന്നെ ഒരു പ്രശ്നമില്ല. നമുക്കിപ്പോൾ ഞാൻ വേണമെങ്കിൽ ഒരു ഊരിയിട്ട് ഒരു ഡെമോ കാണിച്ചു തരാം. അവനെ ഇപ്പോൾ ക്രിയേറ്റീവിലാണുള്ളത്. നമുക്കൊരു ലെഗിൻസ് ഊരിയിട്ടുണ്ട്, സോറി ബൂട്ടാണ് ഗൈസ് ഊരിയത്, ഒന്നും പറ്റുന്നില്ല. അതേപോലെ തന്നെ നമുക്കെല്ലാം ഊരാം, നമുക്കെല്ലാം ഊരി മാറ്റാം. പക്ഷേ നമ്മളൊരു പ്രാവശ്യം ഒന്ന് ഡെഡായി പോയി. നമ്മൾ അറിയാണ്ട് ഊരുന്ന സമയത്ത് തന്നെ ലാവേൻ്റെ മുകളിൽ ചൂരി കൊണ്ട് നമ്മളൊന്ന് ഡെഡായിട്ടുണ്ട്. ഞാൻ ഊരി കാണിച്ചിട്ട് ഇപ്പം ഞാൻ എല്ലാം നമ്മൾ ക്രിയേറ്റീവിലാണുള്ളത്. ഓക്കെ, സോറി, നമ്മൾ സർവൈവലാണ് ഗൈസ് നമ്മളുള്ളത്. നമുക്കൊന്ന് ഞാനൊന്ന് ലാവയിൽ വീണ് കാണിച്ചിട്ട് നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും ലാവയിൽ ഡാമേജ് എടുക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമ്മളെ എല്ലാ ആർമറും ഒന്നും ഇട്ടിട്ട് ചില ആർമറെല്ലാം ലാവയിൽ വീണിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് എല്ലാ ആർമറും ഒന്ന് ഇട്ട് സെറ്റാകാം. അപ്പോൾ നമ്മളെല്ലാ ആർമറെല്ലാം ഇട്ട് സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും നമ്മളെല്ലാ ആർമറെല്ലാം ഇട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ലാവയിലേക്ക് വീണിട്ടുണ്ട് കഴിച്ച നമുക്ക് നോക്കി കാണാൻ പറ്റും നമുക്ക് ഒരു ഡാമേജ് കൊടുക്കുന്നില്ല. ഇതാണ് നമ്മളെ ഒബ്സിഡിയൻ നമ്മളെന്താ പറയുക ആർമറിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ നമ്മളെന്താ പറയുക നമ്മളെ ടൂൾസിൻ്റെ ഇതെല്ലാം ഏകദേശം കാണിച്ചു തന്നിട്ടുണ്ട് നമ്മുടെ ടൂൾസിൻ്റെ പവറെല്ലാം. ഓക്കെ, അപ്പോൾ ചെയ്താൽ നമ്മളൊരു ചെറിയ റാങ്ക് ഗോൾഡിൽ നിന്ന് സ്പോണാക്കി നോക്കുന്നതാണ്. നമ്മളെ സോഡിൻ്റെ പവർ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഒന്നും കൂടി ടെസ്റ്റ് ചെയ്തിട്ട് നമ്മളൊരു ചെറിയ റാങ്ക് ഗോൾഡിൽ നിന്ന് സ്പോണാക്കി നോക്കുന്നതാണ്. ഓക്കെ, നമ്മൾ റാങ്ക് ഗോൾഡിന് ഏകദേശം സ്പോണാക്കിയിട്ട് നമ്മളെ സോഡ് എടുത്തിട്ടുണ്ട്. അതിനൊക്കെ നമ്മൾ 10 അറ്റാക്കുള്ള സോഡാണ്. ഇപ്പോൾ 2 അടി ഏകദേശം കൊടുത്തിട്ടുണ്ട് നമ്മൾ. നമുക്ക് എത്ര അടിയാണ് നമ്മൾ റാങ്ക് ഗോൾഡ് മേടിക്കുന്നത് നോക്കാം. ഓക്കെ, 4 അടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 5 കൊടുത്തിട്ടുണ്ട്, 6 അടി കൊടുത്തിട്ടുണ്ട്. 7-ാമത്തെ അടിയിലാണ് ഗൈസ് നമ്മളെ ആംഗോളിൻ്റെ ഡയലിങ് അപ്പോൾ ഇതിൻ്റെ പവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ് 10 ഗൈസ് നമ്മളെ ഈ സോഡിൻ്റെ അറ്റാക്ക് പവർ 10. അതേപോലെ തന്നെ നമ്മളെ ഫസ്റ്റത്തെ സോഡിൻ്റെ പവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7. ഓക്കെ, ആ സോഡ് ഇവിടെ എവിടെയോ വീണിട്ടുണ്ട്, നമ്മൾ പിക് ക്യാപ്ചർ ചെയ്ത് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ആ സോഡ് ഇവിടെ എവിടെയോ ഉണ്ട്, എനിക്കൊന്ന് ഗൈസ് ലാവേൻ്റെ ഉള്ളിലായിട്ടാണ്. നേരത്തെ നമ്മൾ ഡെഡായപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഏതായാലും എങ്ങനെയാണ് നമ്മുടെ മൈൻക്രാഫ്റ്റ് ആൻഡ്രോയിഡിൽ ഈ പോക്കറ്റ് എഡിഷനിൽ ഈ ഒബ്സിഡിയൻ്റെ ടൂൾസും ഈ ഒബ്സിഡിയൻ്റെ ആർമറും എങ്ങനെയാണ് നമ്മൾ മൈൻക്രാഫ്റ്റ് ആൻഡ്രോയിഡിൽ ഈ പോക്കറ്റ് എഡിഷനിലും ഈ ആഡോൺ ഡൗൺലോഡ് ആക്കുന്നത് പോയി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് അത് ഞാൻ അടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി ഇതേപോലത്തെ ഒരു ലിങ്ക് ഉണ്ടാകും മീഡിയ ഫാൻ്റെ. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഓട്ടോമാറ്റിക്കായിട്ട് ക്രോമിലേക്ക് പോകും. അപ്പോൾ ഗൈസ് അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പേജായിട്ട് ഓപ്പൺ ആയിട്ട് ഒരു ഓബ്സിഡിയൻ ആഡോൺ നേടിയിട്ടുള്ള ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും യുവർ ഡൗൺലോഡ് ഈ സ്റ്റാർട്ടെടുത്ത് കൊടുത്തിട്ട് ഒരു
പേജ് വന്നിട്ടുണ്ട്. അതിനുശേഷം അടിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം ഡീറ്റെയിൽസ് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓപ്പൺ എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഈ ഓപ്പൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെഡ് ആർച്ചിൻ്റെ ഓപ്ഷൻ കാണാൻ പറ്റും. ഈ സെഡ് ആർച്ചിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരെ സെഡ് ആർച്ചിൽ ഓപ്പൺ ആയിട്ട് പോകും. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും ഒബ്സീഡിയൻ BEH പിന്നെ REH. BEH എന്ന് പറഞ്ഞാൽ ഗൈസ് ബിഹേർ പാക്കും, പിന്നെ REH എന്ന് പറഞ്ഞാൽ റിസോഴ്സ് പാക്കുമാണ്. ഇത് നിങ്ങൾ രണ്ടും അമർത്തി ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ കോപ്പി എന്നുള്ള ബട്ടൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ബാക്ക് അടിച്ചതിന് ശേഷം നിങ്ങൾ ഗെയിംസ് ഓപ്ഷനിലേക്ക് പോയതിന് ശേഷം കോംഡോട്ട് പോയതിന് ശേഷം ബിഹേർ പാക്ക് എടുക്കുക. അതിനുശേഷം ഇവിടെ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം REH എന്ന റിസോഴ്സ് പാക്ക് എന്നുള്ള ഫയൽ അമർത്തി ക്ലിക്ക് ചെയ്തതിന് ശേഷം കട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ബാക്ക് അടിച്ചതിന് ശേഷം നിങ്ങൾ റിസോഴ്സ് പാക്ക് പോയതിന് ശേഷം ഇവിടെ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ നമ്മളെ പ്രോസസ്സ് എല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ മൈൻക്രാഫ്റ്റ് ഓപ്പൺ ആക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ മൈൻക്രാഫ്റ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ക്രിയേറ്റ് ന്യൂ എന്നുള്ള ഓപ്ഷൻ കൊടുത്തതിന് ശേഷം ക്രിയേറ്റ് ന്യൂ വേൾഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തതിന് ശേഷം പുതിയൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് സർവൈവൽ ക്രിയേറ്റ് ചെയ്യാം, നിങ്ങൾക്ക് എന്തുവാണ് നിങ്ങൾ ഇഷ്ടം പോലെ ആക്കാം. പക്ഷേ നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിലോട്ട് പോയതിന് ശേഷം എക്സ്പെരിമെൻറ്റൽ ഗെയിംസ് എല്ലാം ഓൺ ചെയ്യണം ഗൈസ്. എന്നാൽ മാത്രമേ നമ്മളെ ആഡോൺ കറക്റ്റായിട്ട് വർക്കാകത്തുള്ളൂ. അതിനുശേഷം നിങ്ങൾ റിസോഴ്സ് പാക്ക് പോയതിന് ശേഷം മൈ പാക്സ് പോയി നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഒബ്സീഡിയൻ ആഡോൺ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആക്റ്റീവ് ആക്കി കൊടുക്കുക. അതുപോലെ തന്നെ ബിഹാർ പാക്ക് പോയിട്ടുണ്ട്, ഓട്ടോമാറ്റിക് ആയിട്ട് ആക്റ്റീവ് ആയിട്ടുണ്ടാവും. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ക്രിയേറ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് മൈൻക്രാഫ്റ്റ് വേൾഡിൽ ഈ ആഡോൺ കൂളായിട്ട് വർക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മൾ മൈൻക്രാഫ്റ്റ് ആൻഡ്രോയിഡിൽ ഈ പോക്കറ്റ് അഡീഷൻ, ഈ ഒബ്സീഡിയൻ്റെ ആർമറും, പിന്നെ ഒബ്സീഡിയൻ്റെ ടൂളിലും കുറിച്ചുള്ള ആഡോണ് എങ്ങനെയാണ് നമ്മൾ മൈൻക്രാഫ്റ്റ് ആൻഡ്രോയിഡിൽ ഈ പോക്കറ്റ് അഡീഷൻ ഡൗൺലോഡാക്കി പരിചയപ്പെടുത്തിയിരുന്ന ഒരു ചെറിയ വീഡിയോ ആയിരുന്നു ഗൈസ് ഇന്ന് ഞാൻ എൻ്റെ ചാനൽ കൂടി ചെയ്ത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ. പിന്നെ ഈ ആഡോൺ ഇഷ്ടപ്പെട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കുണ്ട്, മെഡിയാഫയറിൻ്റെ ലിങ്കാണ്. നിങ്ങൾ എന്തായാലും ഡൗൺലോഡ് ചെയ്ത് നോക്കുക ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ബോറടിപ്പിക്കുന്നില്ല, നമ്മൾ ഏതായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതിലേക്കും എല്ലാവർക്കും ബൈ.